ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ന്യൂസ് ഈവിളിൽ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന വീട് കോട്ടക്കൽ സ്വാഗതമാട് കുന്നുമലുള്ള ഒരു വീടാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാം. വീടിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഫുള്ളി ഓട്ടോമാറ്റിക്കലി ഗേറ്റും ഡ്രൈവിൻ ഏരിയയിൽ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്ലാസുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡ്രൈവിൻ ഏരിയയുടെ രണ്ട് സൈഡിലായിട്ട് നല്ല ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഈത്തപ്പഴ മരവും ഗ്രാസും തെങ്ങും അതുപോലെ തന്നെ മറ്റു സൈഡിൽ ഗ്രാസും ഈത്തപ്പഴ മരവും നല്ല ഫ്രൂട്ട്സ് തൈകളും വെച്ചിട്ടുണ്ട്. 45 സെൻറ്റിൽ 4000 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. വീടിൻ്റെ ഭംഗിയെ കോട്ടം വരുത്താതെ തന്നെ ഈ വീട്ടിലൊരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വുഡിൻ്റെ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് എല്ലാ ചുമരുകളിലും പർഗോളും കൊടുത്തിട്ടുണ്ട്. ഈ വീടിനെ രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് കാർപോർച്ചിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ടും ഒന്ന് മെയിൻ എൻട്രിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ടും സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായിട്ടാണ് തീർത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വീടിൻ്റെ ഉള്ളിലോട്ട് പോകാം. സിറ്റൗട്ടിൽ ലൈറ്റും അതിമനോഹരമായിട്ടുള്ള സീലിങ്ങും ചെയ്തിട്ടുണ്ട്. ഈ സീലിങ്ങിൻ്റെ ഭംഗി ജിപ്സവും അതുപോലെ ഫ്ലൈവുഡിൽ വിനീറും ചേർത്തിട്ടാണ് തീർത്തിട്ടുള്ളത്. പർഗോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡിലാണ്. ഇനി നമുക്ക് ഡോർ തുറന്ന് ഉള്ളിലോട്ട് പോകാം. മെയിൻ ഡോർ തുറന്നു വരുന്നത് ഒരു ഫോയർ ഏരിയയിലാണ്. അതിൻ്റെ ഇടതുവശത്തായിട്ട് തന്നെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ വാൾ നിശകളിലെല്ലാം തേക്കിൻ്റെ വിനീർ ഉപയോഗിച്ച് പാനലിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലിവിങ് ഏരിയയിലോട്ട് കടക്കാം. അത് വുഡിലും അതുപോലെ ഗ്ലാസ്സിലുമാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. ഹൈബറി ആൻഡ് ബ്രൗൺ കളറിലുള്ള സോഫയാണ്, നല്ല സിമ്പിളായിട്ടുള്ള സോഫയാണ് ഇവിടെ സെറ്റാക്കിയിട്ടുള്ളത്. ഈ ലിവിങ് ഏരിയയുടെ ഭംഗി കൂട്ടിയത് ഇവിടുത്തെ പർഗോളുകളാണ്. ഇതിയെ ഹൈലൈറ്റ് ആക്കി എടുക്കുന്നത് വാൾപേപ്പറുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഫോയറിൻ്റെയും ഡൈനിങ് ഹാളിൻ്റെയും ഒരു നടുവിലായിട്ടാണ് ടി വി ഏരിയ സെറ്റാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ വലതുവശത്ത് തന്നെ മാസ്റ്റർ ബെഡ്റൂം ഉണ്ട് കേട്ടോ. ഫ്ലോറൽ ഇറ്റാലിയൻ മാർബിളാണ് വിരിച്ചിട്ടുള്ളത്.
ഹോളിന്റെ ഒരു വശത്താണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. 10 പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു ഡൈനിങ് ടേബിളാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടേബിളിന്റെ മുകളിലായിട്ട് തന്നെ നല്ല ഹാംഗിൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വിൻഡോയിൽ ഉപയോഗിച്ചിട്ടുള്ള കർട്ടൻ കൊറിയൻ പ്ലാന്റ് കർട്ടൻ ആണ്. ഇതാണ് ഡൈനിങ് ഹാളിലെ വെയ്സിംഗ് ഏരിയ, അതുപോലെ തന്നെ ബാത്റൂം. ഈ വീടിന് 4 റൂമാണ് ഉള്ളത്. അതിൽ താഴത്തെ നിലയിൽ 2 റൂമും അതുപോലെ തന്നെ മുകളിൽ 2 റൂമും അതിൽ താഴെയുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. താഴത്തെ ഒരു റൂമിലെ ബാത്റൂമാണിത്. ഇതാണ് താഴത്തെ നിലയിലെ 2 ബെഡ്റൂം. ആ റൂമിലെ ബാത്റൂമാണിത്. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. ഈ വീട്ടിന് ആകെ ഈ ഒരു കിച്ചൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയൊരു ഏരിയ തന്നെ ഉണ്ട് കിച്ചൺ. പെട്ടെന്ന് തന്നെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് വിറകടുപ്പ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ.
ഈ കിച്ചണിൽ മാജിക് കോർണറുകളാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിന്റെ തനതായ രീതിയിൽ മാജിക് കോർണറാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർകേസിന്റെ താഴ്ഭാഗത്തായിട്ട് ഷൂ റാക്കും അതുപോലെ തന്നെ സ്റ്റോറേജ് റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്റ്റെയർകേസിന്റെ അവിടെ നിന്ന് മുകളിലോട്ട് നോക്കിയാലും അവിടെയും തന്നെ ഹാംഗിങ് ലൈറ്റ് വെച്ചിട്ടുണ്ട്, അതിമനോഹരമായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റെയർകേസിന്മേ വെച്ചിട്ടുള്ളത് തേക്കും ഗ്ലാസും കൊണ്ടാണ് ഇതിൻ്റെ ഹാൻഡിൽസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. വീടിൻ്റെ ഇൻറ്റീരിയൽ മൊത്തം ഒരു വുഡൻ കളറിലാണ് തീം ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഈ വീടിൻ്റെ ഉൾവശം പുറവശം ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് മുകൾ ഭാഗത്തുള്ള ബെഡ്റൂം കാണാം. കുട്ടികൾക്കുള്ള ബെഡ്റൂം അതിമനോഹരമായിട്ട് തീർത്തിട്ടുണ്ട്, നല്ല കളറിലായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുകളായിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യൂ.